ഹായ് നമസ്കാരം. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണേ. നമുക്ക് നോർവേയിലെ കാഴ്ചകളുണ്ട്. ഇവിടുത്തെ പോലീസാണ് കേട്ടോ, അത് അല്ല ലജവക്കത്ത് ഹോസ്പിറ്റലിന്, ലജവക്കത്ത് എന്നാണ് പറയണേ, ഹോസ്പിറ്റലിൻ്റെ വണ്ടി പോകുന്നതാണ് അത് ലജവക്കത്ത്. താഴെ കാണുന്നത് ഫാർമസിയാണ്. ഫാർമസീനെ പറഞ്ഞ അപ്പോട്ടെക്ക്, ജർമ്മനിയിലെ ഫാർമസീനെ പറഞ്ഞ അപ്പോട്ടെക്ക്, ഇത് അപ്പോട്ടെക്ക്. ഇവിടെയാണ് നമ്മുടെ ഫ്ലാറ്റുള്ളത്. ഈ സ്ഥലത്ത് എന്നും മഴയുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ സമ്മറായ കാരണം ഇന്നലെയൊക്കെ മഴയുണ്ടായിരുന്നു, പക്ഷെ ഡെയിലി ഇല്ല. ചില ഇന്ന് സണ്ണ് സണ്ണാണ്, സൺ ഇന്നലെ ക്ലൗഡി റെയിനി ഡേ ആയിരുന്നു. പക്ഷെ ഒരു ഒരു റോഡ് പൊത്തിപ്പൊളിഞ്ഞ് കിടക്കുമോ, അതുപോലെ തന്നെ ഒരു എവിടെയെങ്കിലും പൊത്തിപ്പൊളിഞ്ഞ് പോവുമോ, അതുപോലെ പിന്നെ ഇടിഞ്ഞ് വീഴുക, മഴ പെയ്താന്നൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ മഴ തുടങ്ങിയുള്ളൂ, അപ്പോഴത്തേക്കും മരം വീണു, അത് വീണു, വെള്ളക്കെട്ട്, ഇത് വെള്ളമൊക്കെ എവിടെ ഇതിൽ പോകണമെന്നറിയില്ല. എല്ലാ സ്ഥലത്തും നല്ല അതേ നല്ല കൃത്യമായ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. ഈ വണ്ടിയുടെ ബാക്കിലേക്ക് നോക്കി, ഇവിടെ ഇപ്പോൾ കാറിൻ്റെയൊക്കെ ബാക്കിലൊക്കെ ഇതുപോലെ കെട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ടെമ്പോയൊക്കെ വിളിച്ച് നാട്ടിലൊക്കെ ഓരോ സാധനങ്ങൾ ഇപ്പോൾ അത്യാവശ്യം കൊണ്ടുപോകണമെങ്കിൽ അതൊന്നും വേണ്ട. എല്ലാവരുടെയും വീടിൻ്റെ ആ ഒരു പെട്ടി പോലത്തെ സാധനം ടയറുള്ളത് അത് വണ്ടിയിൽ കണക്ട് ചെയ്തിട്ട് ഈ കാറിലൊക്കെ കൊണ്ടുപോകും. കാറിൽ കൊണ്ടുപോയി ഓടിക്കാറുള്ള ആൾക്കാർ മുതൽ അങ്ങനെ അതിൽ കണക്ട് ചെയ്ത് പോകണം. എനിക്കത് അന്ന് കണ്ടപ്പോൾ തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു. അതൊരു ഷോപ്പിംഗ് മാളാണ് കേട്ടോ, വലിയ മാളാണ്. ഇവിടുത്തെ ബസ് ഈ ബർഗൻ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തെ ബസ്സാണ് ഈ കളറ്. പക്ഷേ ഇതിന് തന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ വേറെ വേറെ കളേഴ്സൊക്കെയാണുള്ളത്. ബസ്സിൻ്റെ കളറ് മാറും. അപ്പുറക്കാണ് ട്രാമിൻ്റെ സ്ഥലമാണ്. പിന്നെ ഇവിടെ വയസ്സായ ആൾക്കാർക്കൊക്കെ പോകാൻ വേണ്ടി ഒരു വണ്ടിയുണ്ട്. ആ വണ്ടിയിൽ അവർക്ക് യാത്ര ചെയ്ത് അതും പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ റോഡൊക്കെ. അതിന് അങ്ങനെ തന്നെ കടകളിലേക്ക് കയറാനും പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം കഴിഞ്ഞ നേരത്തെ ഒരു ദിവസം ഈ സ്ട്രോബെറി, ബ്ലാക്ക് ബെറി പൂവായിരുന്നു. ആ പൂവെല്ലാം പോയി ഇപ്പോൾ കായ ഉണ്ടാവാൻ വേണ്ടി നിൽക്കണം കേട്ടോ. ഇതെല്ലാം ബ്ലാക്ക് ബെറി പ്ലാന്റുകളാണ്. ചിലതിൽ പൂവുണ്ട്. അതവിടെ ഇതൊരു ഈ പാലം കടന്നാലാണ്, റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയാണ് പാലം വെച്ചേക്കുന്നത്. പിന്നെ അത് ട്രാം പോണ വഴിയാണേ. മലയുടെ മുകളിലൊക്കെ യൂറോപ്യൻ ഹൗസുകൾ കാണാം. ഇന്ന് നല്ല തണുപ്പുണ്ട്, 16 ഡിഗ്രിയാണ്. അത്യാവശ്യം നല്ല തണുപ്പൊക്കെയുണ്ട്. ഒരു ബസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ ബസ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ബസ്സിനകത്ത് നമ്മുടെ എല്ലാ സീറ്റിലും സ്റ്റോപ്പ് ബട്ടണുണ്ട്. നമ്മൾ ഇറങ്ങുന്ന അടുത്ത സ്റ്റോപ്പാണ്. ആ സ്റ്റോപ്പിന് മുമ്പ് നമ്മൾ ആ സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബസ്സിന് ബസ് നമ്പറുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ബസ് ഏത് സ്ഥലം ഏത് റൂട്ടിൽ, ഇത് 530 നമ്പർ ബസ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്തിട്ട് കയറാൻ പറ്റും. അടുത്ത ബസ് എപ്പോഴാണ് വന്നത് കറക്റ്റ് അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. കറക്റ്റ് ടൈമിൽ തന്നെ വരും. അതുപോലെ തന്നെ ട്രാമൊക്കെ ആയാലും 1 മിനിറ്റ് 5 മിനിറ്റ്സ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആ ടൈമിൽ തന്നെ അത് വരും. കിട്ടും 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 1 മിനിറ്റിന് ആകുമ്പോൾ തന്നെ വരും. അപ്പോൾ നമ്മൾ ബസ്സിലൊക്കെ സ്റ്റോപ്പ് പ്രസ് ചെയ്യുമ്പോൾ സ്റ്റോപ്പർ എന്ന് എഴുതി കാണിക്കും സ്ക്രീനിൽ. നമ്മുടെ സ്റ്റോപ്പ് നിർത്തും. ഒരു മെയിൻ സ്റ്റോപ്പല്ലാത്തെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് പ്രസ് ചെയ്തില്ലെങ്കിൽ അവിടെ നിർത്തത്തില്ല. അതെല്ലാം ഭയങ്കര ടൈം മാനേജ്മെൻറ്റാണ്. പിന്നെ ഇവിടെ ഇപ്പോൾ സമ്മറായാലും തീ കാട്ടുചെടികളൊക്കെ ഉണ്ടായ കാരണം പൂത്ത് നല്ല രസത്തിൽ സമ്മറായ കാരണം ഇവിടെ താമസിക്കുന്ന ആൾക്കാരുടെയൊക്കെ സൈക്കിൾ വെച്ചേക്കുന്നതാണ് ഇവിടെ. ഇതിനകത്ത് സൈക്കിളൊക്കെ ഫിറ്റ് ചെയ്തേക്കുന്ന സാധനം നോക്കൂ. ഓരോ സൈക്കിളും ഇതുപോലെ ഇതിൽ ഫിറ്റ് ചെയ്താൽ വെച്ചേക്കുന്നത്. കുട്ടികളുടെ കളിപ്പാട്ടങ്ങളുണ്ട്, എല്ലാം സാധനങ്ങളും വയ്ക്കാനുള്ള സ്പേസാണിത്. സമ്മറായാലും ഇവിടെ രാത്രി ഒരു 2.5 മണിക്കൂർ നൈറ്റുള്ളൂ. അതും ശരിക്കും നൈറ്റല്ല, ശരിക്കും നൈറ്റല്ല. അത് നൈറ്റ് എന്ന് പറഞ്ഞാൽ 12 മണിക്ക് ശേഷം ഒരു 6 മണി ആയ പ്രതീതി വരും. എന്നിട്ട് ഒരു 12:30 ആകുമ്പോഴത്തേക്ക് പയ്യെ ഇരുട്ടി തുടങ്ങും. 2:30 ആകുമ്പോഴത്തേക്ക് നല്ല വെളിച്ചമായിട്ട് വരും. അപ്പം അതിനുമുമ്പ് നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി നടക്കാനുള്ള ഉള്ളിൽ 1 മണി 1:30 സമയത്തൊക്കെ വലിയ ഡാർക്കല്ല, എന്നാലും പയ്യൊരു ഡാർക്ക്. 2:30 ആകുമ്പോഴത്തേക്ക് നല്ല വെളിച്ചം. 3 മണിക്കൊക്കെ നല്ല സണ്ണങ്ങ് വരും.